കാലാവസ്ഥാ വ്യതിയാനം മൂലം തിരിച്ചടിയേറ്റ് ചക്ക ഉൽപ്പന്നങ്ങൾ. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന വിപണി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സ്ക്വാഷ്, പുട്ടുപൊടി, അലുവ, അച്ചാർ, ചമ്മന്തിപ്പൊടി, അവലോസുണ്ട തുടങ്ങി നിരവധി വിഭവങ്ങളാൽ സമൃദ്ധമാകാറുണ്ട് ചക്കക്കാലത്തിന് ശേഷമുള്ള അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന വിപണി. ചക്ക കൊണ്ടുണ്ടാക്കിയ ഭക്ഷ്യസാധനങ്ങൾക്ക് വിൽപ്പനയിൽ വലിയ തിരിച്ചടി നേരിട്ടുവെന്ന് ചെറുകിട കച്ചവടക്കാർ പറയുന്നു. ചക്ക ഇനങ്ങൾ മാത്രം വിൽപ്പന നടത്തുന്ന ഏജൻസികൾ പലതും ഇതിനകം പ്രവർത്തനം അവസാനിപ്പിച്ചു കഴിഞ്ഞു. കനത്ത മഴ ഇക്കുറി വിനോദസഞ്ചാരത്തിന് ഏൽപ്പിച്ച ആഘാതത്തെ തുടർന്നാണ് ചക്ക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നാലിലൊന്നായി കുറഞ്ഞത്. കുടുംബശ്രീ പ്രവർത്തകർ പലയിടത്തായി ആരംഭിച്ച ചക്ക ഉൽപ്പന്നങ്ങളുടെ കച്ചവടവും നിലച്ചമട്ടാണ്. നിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിയതും ഇവർക്ക് ദോഷമായി. അതിരപ്പള്ളി പഞ്ചായത്തിലെ മികച്ച ചക്ക ഉൽപ്പന്ന സംരംഭകനായ എൻ കെ മുരളി വെറ്റിലപ്പാറയിലെ തന്റെ ഗോൾഡൻ ജാക്ക് കേന്ദ്രത്തിൽ മോശം അവസ്ഥയാണെന്ന് പറയുന്നു. ജീവനക്കാരെ നിലനിർത്താനുള്ള പെടാപ്പാടിലാണ് 10 വർഷമായി ചക്ക വിപണന മേഖലയിൽ തുടരുന്ന മുരളി. വിപണി വളരെ മോശമാണ്. വ്യാപകമായിട്ട് ഇങ്ങനെ കേരളത്തിലെ ചക്ക യൂണിറ്റുകൾ വരലും പൂട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വന്നത് പിന്നെയാണ് നമുക്ക് സെയിൽ കുറയാൻ കാരണം. സെയിൽ കുറയുമ്പോൾ കർഷകർക്ക് ബുദ്ധിമുട്ടാണ്. കർഷകരുടെ ഇന്നെടുക്കുന്ന ചക്കകളുടെ ക്വാണ്ടിറ്റി കുറയും. അതേമാതിരി ഇവിടുത്തെ ജീവനക്കാരെ നമ്മൾ കുറയ്ക്കേണ്ടി വരും. പല ആളുകൾക്കും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. വിപണി ഒന്ന് കയറി കിട്ടിയാലാണ് നമുക്കിത് തിരിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഇത്രയും കാശ് മുളിക്ക് ഒരു യൂണിറ്റ് തുടങ്ങിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇടുക്കി, കുമളി എന്നിവിടങ്ങളിൽ നിന്നും ഇക്കാലത്താണ് ചക്കകൾ എത്താറുള്ളത്. എന്നാൽ അവിടെയും ഇപ്പോൾ വറുതിയുടെ കാലമാണ്. പ്രാദേശികമായി കൃഷി ചെയ്യുന്ന സങ്കരയിനം പ്ലാവുകളുടെ ചക്കകളാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ആശ്രയം. ഇവ കൊണ്ട് തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഓണക്കാലത്തെങ്കിലും പച്ച പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് മേഖലയിലെ സംരംഭകർ. TCV News, ചാലക്കുടി.